സൂപ്പർ മേഡേ ചർച്ച തുടരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ റഹീം ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് പ്രത്യേകിച്ച് കൊല്ലം ഡി സി സി താങ്കളുടെ നേതൃത്വത്തിൽ മുകേഷിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, എല്ലാ പ്രതിഷേധവും എന്തുകൊണ്ട് മുകേഷിന് നേർക്കാകുന്നു? വേണു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വസ്തുതാപരമായ തെറ്റൊന്ന് ചൂണ്ടിക്കാട്ടട്ടെ. ഇന്ദിരാജിയുടെ ജന്മശതാബ്ദി വർഷമാണ് ഈ വർഷം. ഈ വർഷത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയെ കൈവീലം കണിയിച്ചു കൊണ്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഓർമ്മ അറിവിലുള്ളത്. അവരെ അടിസ്ഥാനപരമായി ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അടിസ്ഥാനരഹിതമായ അറസ്റ്റാണെന്ന് ഡൽഹി മെട്രോപൊളിറ്റൻ കോടതി വിശദീകരിച്ച അടക്കമുള്ള അറസ്റ്റിനെയാണ് ഈ ചാനൽ ഈ ചർച്ചയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് അധികാരപരിധിയില്ലാത്ത ഹരിയാന കോടതിയിലേക്ക് പോയ വഴിക്ക് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് വെച്ചൊരു കലിങ്കിൽ കയറിയിരുന്ന് ആ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിച്ച ധീര വനിതയാണ്. അതുകൊണ്ട് അവരെ കൈവിലം കണ്ണീച്ച് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ മുകേഷിനെതിരെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അത് ചോദിക്കുന്നവർ ഈ കേസിൽ കുറ്റകൃത്യം ചെയ്തത് പൾസർ സുനി ആണെന്നുള്ള കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ഒരാൾക്ക് പോലും സംശയമില്ല. അത് സംശയാതീതമായി ഒരുപക്ഷെ സാധാരണഗതിയിൽ കോടതി വിചാരണയ്ക്ക് ശേഷമാണ് വിധി പറയുന്നതെങ്കിലും നമുക്ക് പറയാം കുറ്റകൃത്യം ചെയ്തത് ഇരയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനി ആ കൊടും ക്രൂരകൃത്യം ചെയ്തു എന്ന് നാം തിരിച്ചറിയുന്നു. ആ കൊടും ക്രൂരകൃത്യത്തിൻ്റെ ഗൂഢാലോചനയിലേക്ക് പോകുന്ന നാളിൽ കൊല്ലം എം എൽ എ മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. മുകേഷ് കഴിഞ്ഞ ദിവസം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നതാണൊക്കെ പറഞ്ഞതുപോലെയല്ല. അദ്ദേഹത്തിന് കേവലം ഒരു ഡ്രൈവറും ബസ് ഓടിക്കുന്ന സ്പീഡിൽ കാർ ഓടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ വാക്കുകൾ അത് ശരിയല്ല എന്ന് നമ്മുടെയൊക്കെ മുന്നിൽ വിശദീകരിക്കുന്നതുകൊണ്ട് മാത്രവുമല്ല ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി അമ്മ അടക്കമുള്ള സഹോദരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം ആ ക്രിമിനലിനുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ നിസ്സംശയം പുറത്തു വരുമ്പോൾ ഞാനൊന്ന് ശ്രീ റഹീമിനോട് ചോദിക്കട്ടെ, ഒരു ഭരണകക്ഷി എം എൽ എ അല്ലെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാളായി അദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുമോ? ഞാനോ ശ്രീ റഹീമോ ആയിരുന്നുവെങ്കിൽ പോലീസിൻ്റെ അധികാര അന്വേഷണ പരിധിയിൽ നാം വരില്ലായിരുന്നോ? എന്തുകൊണ്ട് ഇന്ത്യയിലെ നിയമം ആ മുകേഷ് എന്ന് പറയുന്ന എം എൽ എയുടെ മുന്നിൽ മരവിച്ച് നിൽക്കുന്നു? അവിടെ ധാർമ്മികമായി ഈ തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനും ചിന്തിക്കുന്ന കേരളീയർക്കും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ധർമ്മ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ ശ്രീ ടി പി സെൻകുമാറിൻ്റെ വിഷയം, കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചക്കളത്തി പോരാട്ടം നടത്തിയതിൻ്റെ പരിണത ഫലമാണെന്ന് പറയാതിരിക്കാൻ എങ്ങനെ കഴിയും? കാരണം ടി പി സെൻകുമാർ തന്നെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടില്ല, ഈ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള ഐ ജി ദിനേന്ദ്ര കശ്യപിനെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഒരു സർക്കുലറിന് ശേഷമാണ് ഐ ജി ദിനേന്ദ്ര കശ്യപ്, നമുക്ക് എല്ലാവർക്കും ഒരു ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഐ ജി ദിനേന്ദ്ര കശ്യപിനെ കുറിച്ച്. വളരെ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം, ഈ കേസ് അട്ടിമറിക്കുന്നത് നമുക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളിനെ അട്ടിമറിച്ചത് അടക്കമുള്ള സംഭവങ്ങളെ തുടർന്നായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ പോലും അതിനോട് അതിശക്തമായി വിയോജിക്കാൻ ശ്രീ ടി പി സെൻകുമാറിന്റെ വാക്കുകളോട് വിയോജിക്കാൻ ഞാൻ ഏകോപനമില്ല എന്ന് പറയാം, തെറ്റില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറയാം, തെറ്റില്ല. പക്ഷേ ആ ചോദ്യം ചെയ്യൽ എന്തിനായിരുന്നു? ഇപ്പോൾ ദിനേന്ദ്ര കശ്യപിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാറി നിൽക്കട്ടെ, പോലീസ് സംവിധാനമാണല്ലോ. ദിനേന്ദ്ര കശ്യപ് അല്ലല്ലോ കേരളമുണ്ടായ അന്നു മുതൽ, അല്ലെങ്കിൽ കേരള പോലീസ് ഉണ്ടായ അന്നു മുതൽ ഇന്നു വരെ എല്ലാ കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സംവിധാനമാണ്, അതിലെ ഒരു പ്രധാനപ്പെട്ടയാളാണ് ആ ചോദ്യം ചെയ്യൽ നടത്തിയതെന്ന്. 13 മണിക്കൂർ അത് വേണ്ടിയിരുന്നില്ല എന്ന് എന്തിനു പറയണം? അത് ആർക്കുള്ള ക്ലീൻ ചിറ്റാണ് ബിന്ദു? അല്ല, പിന്നെ വേണുവിൻ്റെ ആ പരിഹാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കേരളം ഉണ്ടായപ്പോൾ ദിനേന്ദ്ര കശ്യപ് എല്ലാം തെളിയിച്ചെന്ന് പറയാൻ എനിക്ക് അത്ര ബോധമില്ലാത്ത ആളൊന്നും അല്ലല്ലോ. അഥവാ ഞാൻ ബിന്ദുവിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ സെൻകുമാറിൻ്റെ ആ പ്രയോഗമാണ് പറഞ്ഞത്. അതായത് ദിനേന്ദ്ര കശ്യപ് ഇല്ല, ദിനേന്ദ്ര കശ്യപ് ഇല്ലെങ്കിൽ എന്താ? നാം ഒരു പോലീസ് സംവിധാനമല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് തന്നെ വേണുവിൻ്റെ വാക്കിനോട് യോജിച്ചുകൊണ്ട്, ചിന്താശേഷിയുള്ള മലയാളികളുടെ വാക്കിനോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ടി പി സെൻകുമാർ ഈ കേസിൽ നടത്തിയ ആ വിശദീകരണം ഈ കേസിൻ്റെ മെറിറ്റിന് ഇല്ലാതാക്കാനല്ലാതെ വേറെ ഒന്നിനും ഉപകരിക്കില്ല. ഇരയ്ക്ക് ആനുകൂല്യം നേടിക്കൊടുക്കാൻ, നീതി നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല, അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് കൊല്ലം കടലിൽ ഒഴുക്കിയില്ല. റഹീമിന് അത് മനസ്സിലാക്കണമെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണൊന്ന് മാറ്റി വെച്ചിട്ട് പൾസർ സോനിയെ തീറ്റിപ്പോറ്റിയ എം മുകേഷിന്റെ നടപടിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശ്രീ റഹീമിന് അത് ബോധ്യപ്പെടും. ഇനിയിപ്പോ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തിയെടുക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഉറങ്ങുന്നവരെയാണെങ്കിൽ നമുക്ക് ഉണർത്തി രഞ്ജിത്ത് മാരാ
ശക്തമായ വിമർശനമാണ് ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത് അർഗീ മറുപടി ബിന്ദു പറയുന്ന കാര്യം ഇത് വേറൊന്നും പറയാനില്ല ഇവിടെ പോയി ഉയർന്നല്ലോ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചർച്ചയിൽ ശ്രീമതി ബിന്ദു കൃഷ്ണയോട് ചോദിച്ചു അൻവർ സാദത്തിന്റെ കാര്യം ഇപ്പോ മുകേഷിന്റെ പൾസർ സുനിയുമായുള്ള പൂർവ്വബന്ധമാണ് ഒരു ആരോപണം രണ്ടാമത് വന്ന പ്രശ്നം ആദ്യം ഒരു പറഞ്ഞത് മുകേഷ് ദിലീപിന് അനുകൂലമായി അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ഇതാണ് ഈ പറയുന്ന അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് അവസരമാണ് അപ്പോൾ ഈ രണ്ട് കോൺടസ്റ്റ് ആണ് ആദ്യത്തെ കോൺടസ്റ്റിൽ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു ഞാനത് ആ നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാമത്തെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി പൾസർ സുനിക്ക് അന്ന് ദിലീപ് മുകേഷുമായിട്ടല്ല ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നിട്ടും ഇവർ മുകേഷിനെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ തിമിരമാണ് ആ തിമിരം നിങ്ങൾക്കാണ് എനിക്കല്ല ഒന്ന് രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ആ കണ്ണുകൊണ്ട് അൻവർ സാദത്തിനെ കാണുന്നില്ല ഇത്രയും ദിവസമായി ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസല്ലേ ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനോ വേറൊരു കോൺഗ്രസ് നേതാവാണെങ്കിലും ഞാൻ ചോദിക്കില്ല ശ്രീമതി ബിന്ദു കൃഷ്ണ വനിതകളുടെ പ്രതിനിധിയാണ് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ കേരളത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിന്നൊരു ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യപ്രസ്താവന അദ്ദേഹത്തെ പുണർന്നുകൊണ്ട് പരസ്യപ്രസ്താവന നൽകാനും സന്ദർശിക്കാനും തിടുക്കം കാണിച്ച ഒരേ ഒരു ജനപ്രതിനിധിയേ ഉള്ളൂ അത് അൻവർ സാദത്താണ് എന്താ ഇത്രയും ദിവസമായിട്ട് മിണ്ടുന്നില്ല ബിന്ദു കൃഷ്ണ എന്തേ മിണ്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അതിനുശേഷം പോയി വായിച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ പറ എന്താ നിലപാട് പക്ഷേ ശ്രീ റഹീം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ചാണ് എങ്കിൽ അൻവർ സാദത്തിന് ദിലീപുമായിട്ടാണ് ബന്ധം പക്ഷേ ദിലീപ് ഈ കാര്യങ്ങൾക്കെല്ലാം ചുമതലപ്പെടുത്തിയ പൾസർ സുനിയുമായുള്ള ബന്ധം ആർക്കായിരുന്നു ആദ്യം മുകേഷിനാണെന്നാണ് പറയുന്നത് പറയട്ടെ കഴിഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം പിന്നെ മുകേഷും ദിലീപുമായി ആശയവിനിമയം നടന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ടാണ് സ്ഥിരീകരിച്ചിട്ടില്ല ആധികാരികമാണോ ഈ കേസിൽ ഒരാൾക്കും ഒരു പരിരക്ഷയും തരുന്നില്ല ഇതൊക്കെ പുകമറയിൽ നിർത്തി പറയുന്ന കാര്യമാണ് അൻവർ സാദത്തുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് പോലെയല്ല ഞങ്ങൾ പറയുന്നത് DYFIയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്ന് എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് അത് അൻവർ സാദത്തിന് അൻവർ അതെ കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താ സിനിമയിലെ മാഫിയാവൽക്കരണം ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാനുണ്ട് സിനിമയിലെ മാഫിയാ ബന്ധത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന കേസാണിത് അതിനു മുമ്പൊരു കേസ് വന്നിരുന്നു മറന്നുപോയി എല്ലാവരും ഒരു പ്രധാനപ്പെട്ട നടൻ ഉൾപ്പെടെയുള്ളവരെ മയക്കുമരുന്ന് ലോബിയെ പിടിച്ചു എറണാകുളം കേന്ദ്രീകരിച്ച് ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ ആ മയക്കുമരുന്നിൻ്റെ കേസ് എവിടെ പോയി അസ്തമിച്ചു അന്ന് 59 ദിവസം അതിലെ പ്രധാന പ്രതി ഇന്നും സിനിമകളിൽ വരുന്ന നായകവേഷം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന നടൻ ജയിലിൽ കിടന്നു എന്തേ ബിന്ദുകൃഷ്ണൻ നിങ്ങളുടെ പോലീസ് 90 ദിവസത്തിനും കുറ്റപത്രം കൊടുത്തില്ല എന്തേ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ എതിർത്തില്ല അദ്ദേഹം പുറത്തിറങ്ങി ഇന്ന് ആ കേസിൻ്റെ അവസ്ഥ ഞാൻ സ്ഥിരീകരിക്കുന്ന വാർത്തയല്ല ഈ പറയുന്നത് പക്ഷേ എൻ്റെ അനുമാനവും എൻ്റെ പ്രാഥമികമായ അറിവും വെച്ച് ഞാൻ പറയുന്നു നിങ്ങൾ അന്വേഷിച്ചോളൂ ആ കേസ് പൂർണ്ണമായി അന്വേഷണ സംഘം അട്ടിമറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ അന്ന് പിടിച്ച പലതിൻ്റെയും സാമ്പിളിൻ്റെ റിസൾട്ട് വരെ അട്ടിമറിക്കപ്പെട്ടു എന്ന് അഭ്യൂഹങ്ങളുണ്ട് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് ഇതെല്ലാം ശ്രീമതി ബിന്ദുകൃഷ്ണ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ സ്വിച്ചിൽ നടക്കുന്ന കാര്യമല്ല പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പേർ സിനിമാ ലോകത്തുണ്ട് ആ സിനിമാ ലോകത്തുള്ള ഒരു പൾസർ സുനിയുടെ പേരാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു സ്റ്റേറ്റിന്റെ ശക്തമായ നീക്കം നിങ്ങളുടെ കാലത്തുണ്ടായില്ല ഞങ്ങളുടെ കാലത്തുണ്ടാവും ശരി ശ്രീ അജയകുമാർ സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് LDF ആണ് LDFലെ ഒരു ജനപ്രതിനിധി മുകേഷും ദിലീപുമായുള്ള ബന്ധം ഇതാണോ അന്വേഷണത്തെ നേരിട്ട് സ്വാധീനിക്കുക അതോ പ്രതിപക്ഷ MLAയും ദിലീപുമായുള്ള ബന്ധമോ ഏതിനാണ് അന്വേഷണ സംവിധാനം പ്രാമുഖ്യം നൽകേണ്ടത് രണ്ടിനും തുല്യ പ്രാധാന്യം നൽകി അന്വേഷിച്ചോട്ടെ അതിൽ എന്തെങ്കിലും രീതിയിൽ പ്രതിയെ സഹായിക്കാൻ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പക്ഷേ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യുമെന്ന വാർത്തയെ വന്നിട്ടുള്ളൂ ഇതുവരെ അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഇല്ലേ ആരെ ചോദ്യം ചെയ്യണം അൻവർ സാദത്തിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാദിർഷായി എങ്ങനെ ചോദ്യം ചെയ്തു അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി പേരെ എങ്ങനെ ചോദിച്ചു ഇവരുടെ ചില ഈ പറയുന്ന പുറത്ത് നമ്മൾ തന്നെ കേട്ട ചർച്ച ചെയ്ത റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് പലതുമുണ്ട് അൻവർ സാദത്തിനും അത്തരം ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അൻവർ സാദത്തിന്റെ വിദേശ യാത്ര ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന രേഖാമൂലം പരാതി കൊടുത്തിട്ടിരിക്കുക വെറുതെ ചർച്ച ചെയ്തില്ല രേഖാമൂലം പരാതി കൊടുക്കാൻ ഇവിടെ ഞാൻ പറയുന്നത് ഇത്രയും ദിവസമായി രണ്ട് കാര്യങ്ങൾ നടന്നല്ലോ ഇത് മറ്റതല്ല ഞങ്ങളുടെ ആരോപണം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം കൈവഴുകാം സംശയത്തിന് നിലനിന്ന ജനങ്ങൾ കൂകുന്ന ഒരാളെ കെട്ടിപ്പുണർന്ന് ഇദ്ദേഹം കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ച ഒരു MLA എന്തുകൊണ്ട് രാജിവെക്കണമെന്ന് വേറെ അത് പറയണ്ടോട് റഹീം
താങ്കൾ പറയുന്നല്ലോ അൻബർ സാദത്ത് ദിലീപിനെ പരസ്യമായി പിന്തുണച്ച് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്ന്. അന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഞാൻ ശ്രീ റഹിമിനോട് ചോദിച്ചു, ഞാൻ കേട്ടില്ല, താങ്കൾ എവിടെയാണ് കേട്ടത്? അപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അരിച്ചു പിറക്കി, ഞാൻ അന്വേഷിച്ചു, എനിക്ക് അടുപ്പമുള്ള സൗഹൃദമുള്ള മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, അൻബർ സാദത്ത് എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ മാധ്യമപ്രവർത്തകർ സ്ഥിരീകരിച്ചു, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ശ്രീ റഹിമിന് ഒരു സംശയവും വേണ്ട. ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ പറയുന്നു, അൻബർ സാദത്തിന് ഏതെങ്കിലും നിലയിൽ ഈ കേസുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ ശക്തമായ നടപടിയെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തോളം മുമ്പേ പറയുന്ന ഒരാൾ തന്നെയായിരിക്കും ഞാൻ. പിന്നെ അൻബർ സാദത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടോ ഭൂമി ഇടപാടോ ഉണ്ടെന്നൊക്കെ റഹീം ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ഗവൺമെൻറ് ഉണ്ട്, അന്വേഷിക്കൂ, കണ്ടെത്തൂ. ഉപ്പ് തിന്നുന്നവർ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും കുറ്റവാളികളാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന കൃത്യമായ നിലപാടാണ് എനിക്കുള്ളത്. ഇവിടെ നേരത്തെ മറുപടി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ എനിക്ക് അവസരം തന്നെ. ശ്രീ രഞ്ജിത്ത് പറഞ്ഞോളൂ ബിന്ദു. അങ്ങനെ കൂടുതൽ അന്വേഷിക്കേണ്ട, റഹീമിന് ചോദിക്കുവാനുള്ള അവകാശമുണ്ട് എങ്കിൽ താങ്കൾ ആദ്യം എം മുകേഷ് എം എൽ എ പൾസർ സുനിയായിട്ടുള്ള ബന്ധം താങ്കൾ ഈ ചർച്ചയിലൂടെ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ അത്ര നിസ്സാരമല്ല. ആളുകളുടെ മുഖത്ത് കേസിലടക്കം പ്രതിയ പൾസർ സുനിയെ നിങ്ങൾ അങ്ങനെ മഹത്വവൽക്കരിക്കാൻ നോക്കണ്ട. ആളിനോടൊപ്പം ബന്ധം കൂടിയവരെ പ്രിയപ്പെട്ട റഹീം നിങ്ങൾ മഹത്വവൽക്കരിക്കരുത്. അവസരം തന്നിട്ട് അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഏയ്, രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. നിങ്ങളുടെ കാലത്ത് ഇവിടെ അറസ്റ്റിലായ ഒരുപാട് പേരുണ്ട്. ശാലു മേനോൻ അറസ്റ്റിലായി, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവന്നത്? അവരുടെ സ്വന്തം വാഹനത്തിൽ ജയിലിൽ സരിതയ്ക്ക് കൊടുത്ത എന്തൊക്കെയായിരുന്നു? ബ്യൂട്ടീഷ്യനെ വെച്ച് കൊടുത്ത ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങളിപ്പോൾ ദിലീപ് എവിടെയാണ് അടക്കുന്നത്? ഈ അവസരമല്ല, എല്ലാ വി ഐ പി പരിരക്ഷയും കൊടുത്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസുകാരൻ, 50,000 പോലീസുകാർ കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമായ സലീം രാജന് ഈ കേരളത്തിലെ ഭരണകൂടത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു? ഇവിടെ ഏറ്റവും സമൂഹത്തിലെ ഉന്നതനായൊരു വ്യക്തിയെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കാൻ, അതും ഒരു പരിഗണനയും കൊടുക്കാതെ ഒരു സാധാരണ ക്രിമിനലിനോട്, ഒരു അക്യൂസ്ഡിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ പരിഗണന മാത്രം കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ കയ്യടിക്കുന്നു. വേണു പറയൂ, എത്രയോ കാലമായി നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തുന്നു, ഇതുപോലെ പോലീസിന് ജനങ്ങളുടെ കയ്യടി കിട്ടിയ, ജനങ്ങളുടെ ജയ്വിളി കിട്ടിയ ഒരു കാലമുണ്ടോ? ഇവിടെ ഗവൺമെന്റിന് കിട്ടുന്ന ഈ ജയ്വിളിയിൽ അസ്വാദികളായിട്ട് വേറെ ഒരു പണിയുമില്ലാതെ, ഒരു പണിയുമില്ലാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചിത്രങ്ങൾ താങ്കളെ സംബന്ധിച്ച് നിസാരമാണോ? അല്ല, ഞാൻ പറയട്ടെ, ഒരു നിസാരമെന്ന് പറയാൻ, ഇപ്പോൾ ശ്രീ വേണു ഇവിടെയെല്ലാം പോകുമ്പോൾ, ശ്രീമതി ബിന്ദുകൃഷ്ണ പോകുമ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കും, ഒരുപാട് പേര് ഫോട്ടോ എടുക്കും. ഇവിടെ പുറത്തു വരുന്നത് മുകേഷിന്റെ മാതാവുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവർ. അതല്ലാതെ ചില കുടുംബ വരുന്നുണ്ട്, ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അയ്യോ, എനിക്ക് ചിത്രങ്ങളൊന്നും വേണ്ട, ഞാൻ കണ്ടോളാം. പിന്നെ ഒരു കാര്യം, ഈ ശ്രീമതി ബിന്ദുകൃഷ്ണ ചിത്രങ്ങളെയൊക്കെയാണ് ബിന്ദുകൃഷ്ണ ഇതൊക്കെ ചെയ്തിട്ട് പോലെ അൻബർ സാദത്തിനെ വിളിച്ചിട്ട് വിലക്കാം. പറയട്ടെ സർ, പറയട്ടെ, മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതാ, ഒരു സാധാരണക്കാരനായ ആളുടെ കൂടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പോലും എടുക്കുകയും അത് പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന കാലാണ്. ഇത് അവരുടെ ഡ്രൈവറായിരുന്നു. എത്ര കാലമാണ് ഡ്രൈവർ ജോലി ചെയ്തിരുന്നത്? അപ്പോൾ സ്വാഭാവികമായും അവരുടെ കുടുംബ ഫോട്ടോകളിലോ അതിൻ്റെ എല്ലാം ഭാഗമായി വന്നിരിക്കും. ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ, ഈ പറയുന്ന ഈ ക്രിമിനൽ, ഈ ക്രൈമിൽ, ഈ പറയുന്ന മുകേഷിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഏതെങ്കിലും ഒരാൾ ആരോപിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അൻവർ സാദത്തിന് ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടിനെ പറ്റി പരെ അറിവുള്ള റഹീമിന് ഈ പറയുന്ന മുകേഷ് പൾസർ ദിലീപ് ബന്ധം എന്ന് പറയുന്നത് ഇല്ലേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പുറത്തു വരുന്നത് താങ്കളുടെ രാഷ്ട്രീയം, നീതിബോധമല്ല, രാഷ്ട്രീയം. രാഷ്ട്രീയപരമല്ല, ഞാൻ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, പക്ഷപാതം പറഞ്ഞത് രാഷ്ട്രീയപരമാണ്, നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം. പറയട്ടെ സർ, പറയട്ടെ, നീതിബോധത്തിന്റെ അടിസ്ഥാനമുള്ള രാഷ്ട്രീയ നിലപാടാണ് എന്റെ പാർട്ടിക്കുള്ളത് പറയാൻ അനുവദിക്കണം.
ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ മുകേഷ് പറയട്ടെ പ്ലീസ് കൊല്ലത്ത് പറന്നു വന്നിരുന്നതല്ലേ പാർട്ടിക്കാരനൊന്നും അല്ലല്ലോ ഈ മുകേഷ് അല്ല നിങ്ങൾ അവിടെ വന്ന് നമ്മളിൽ പറന്നു വന്നിരുന്നതിന്റെ അസൂയയാണ് വേണമെന്നുള്ളത് ഇല്ലെങ്കിൽ അവർക്കുള്ളത് എനിക്കോ ഇല്ല ഈ പറഞ്ഞതിലുള്ളത് ഈ പറഞ്ഞതിൽ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് പറയട്ടെ അല്ല മുകേഷുമായി ബന്ധപ്പെട്ട് അത്ര വലിയൊരു രാഷ്ട്രീയ ബന്ധവും നിങ്ങൾക്കുണ്ടോ അത്രയേ ഉള്ളൂ ഞാൻ പറയട്ടെ ഇവിടെ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അതിൽ അവർ പ്രതികർക്കാത്ത ഒരാളെ ഇവരെല്ലാവരും ചേർന്ന് പ്രതികർക്കുന്നതിന്റെ കാര്യം വേറെ ഒന്നുമല്ല അതിൽ രാഷ്ട്രീയമാണുള്ളത് എന്നാണ് എന്റെ ആരോപണം എനിക്ക് ഒരു ഇടവേളയിൽ കൂടി അതിവേഗം പോകണം ബിന്ദു ഒന്ന് സഹകരിക്കണം ഒരു ഇടവേളയിൽ കൂടി പോലീസ് തിരികെ എത്താം